ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജയിൽ ചേട്ടൻ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ തമ്പനിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളിന്ന് സാധാരണ രീതിയിൽ നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുക, റിവ്യൂ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക, ഫോൺസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഐറ്റംസ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് അങ്ങനത്തെയൊക്കെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ആ റിവ്യൂ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ച് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റത്തിനെ പറ്റിയിട്ടാണ്. യെസ് ഓഫ് കോഴ്സ്, ഓൾ ഓഫ് യു നോ COVID-19 അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന കൊറോണ വൈറസിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമാണ് എനിക്ക്, കാരണം എനിക്കിതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് അതിനെപ്പറ്റിയുള്ള കുറേ സോഴ്സസും ഒക്കെ വെച്ച് അത് പഠിച്ചപ്പോഴാണ് ഇനി മനസ്സിലായത് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആണെന്ന്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ നിങ്ങൾക്കിന്ന് വീഡിയോ ചെയ്യുന്നത്, തയ്യാറാക്കിയത് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ രണ്ടുപേരെ കാണുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനലിന് വരുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക, അതുകൊണ്ട് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ദി വീഡിയോ സ്റ്റാർട്ടഡ് വിതൗട്ട് എനി ഡിലേ. അപ്പോൾ നമ്മളെല്ലാവരും ഈ COVID-19 കാരണമാകുന്ന ഈ വൈറസിനെ കൊറോണ കൊറോണ എന്ന് വിളിച്ചു വരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അതിന് പേര് വന്നു എന്ന് നമ്മുടെ ഇടയിലുള്ള മിക്ക ആൾക്കാർക്കും, അതായത് ഒരു 95% ആൾക്കാർക്കും അറിയില്ല എന്തുകൊണ്ടാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഉണ്ട് അതിൻ്റെ ബാക്കിൽ. സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ കൊറോണ വൈറസിൻ്റെ ഫോട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ആ ഫോട്ടോയിൽ ഈ കോവിഡിൻ്റെ അല്ലെങ്കിൽ കൊറോണ വൈറസിൻ്റെ മുകളിലായിട്ട് കുറേ ടിപ്പ്, ഒരു ഒരു പിന്ന് പോലെ പൊന്തിക്കുന്ന കുറേ ടിപ്പ് കാണുന്നുണ്ടാവും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ക്രൗൺ, നമ്മുടെ കിരീടം എന്നുള്ള പേരിലൊക്കെ പറയുന്ന ക്രൗണിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ ഈ വൈറസിനെ കോവിഡ് അല്ലെങ്കിൽ കൊറോണ വൈറസ് എന്നുള്ള പറഞ്ഞ പേരിട്ടത്. അപ്പോൾ ആ പേര് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് ഇതിനെ പറ്റിയിട്ട്. അപ്പം നമ്മൾ ആ പേരിൽ നിന്ന് നമ്മൾ തുടങ്ങി, ഇപ്പം നമ്മളിനി പറയാൻ പോകുന്ന അതിൻ്റെ സ്പെഷ്യാലിറ്റീസാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഈ വൈറസ് പടരുന്നത്, അത് ചില വൈറസുകൾ പടരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രത്യേക ജനിതക ഘടനയുള്ള മെറ്റീരിയൽസോ ഒന്നും ഉണ്ടാവില്ല, അവർക്ക് സ്വന്തമായിട്ട് റീജനറേറ്റ് ചെയ്യാനുള്ളത്. പക്ഷേ ഇവിടെ നമ്മുടെ കൊറോണ വൈറസിൻ്റെ ഉള്ളിൽ അവർക്ക് സ്വയം ഒരു നല്ലൊരു സെല്ല് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കോശത്തെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി റീപ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ റീജനറേറ്റ് ചെയ്യാൻ അതിനുള്ള ശേഷി അവർക്കുണ്ട്. അതിനാണ് അവരുടെ ഉള്ളിൽ ജനറ്റിക് മെറ്റീരിയൽ, അതായത് അവരുടെ ജനിതക വസ്തു അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അവർ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അവർ സ്വയം 1-2 അല്ലെങ്കിൽ 2-4 അങ്ങനെ ഇരട്ടിച്ചുകൊണ്ടേയിരിക്കും, വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അവർ നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കാര്യം, നമ്മൾ അതിൻ്റെ കൊറോണ വൈറസിൻ്റെ ഇന്നർ ലെയർ, ഏറ്റവും ഉള്ളിലായിട്ട് അതിൻ്റെ ജനിതക വസ്തു അല്ലെങ്കിൽ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ഇനി അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു പ്രോട്ടീൻ ലെയർ കൊണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി, ഒരു പ്രോട്ടീൻ ലെയർ കൊണ്ട് അതിനെ മറച്ചിട്ടുണ്ട്. കാരണം സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനെ അപ്പം തന്നെ തകർത്ത് കളയാൻ അല്ലെങ്കിൽ നശിപ്പിക്കാനുള്ള എൻസൈംസ് നമ്മുടെ ശരീരത്തിലുണ്ടാവും. അപ്പോൾ ആ എൻസൈമുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോട്ടീൻ ലെയർ. പിന്നെ അതിൻ്റെ മുകളിൽ ഔട്ടർ ലെയർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു ഒരു മെംബ്രെയിൻ, സെൽ മെംബ്രെയിൻ, അതായത് കോശം, ഒരു കോശത്തിൻ്റെ പുറത്തുള്ള ഒരു ചെറിയ തരം പാളി, അത് നമ്മുടെ ശരീരത്തിലുള്ള ഏത് കോശങ്ങളുമായിട്ട് പെട്ടെന്ന് ഇഴകി ചേരാൻ അല്ലെങ്കിൽ ഒന്ന് ചേരാൻ പറ്റുന്ന തരത്തിലുള്ള കോശങ്ങളാണ്, കോശത്തിൻ്റെ പുറത്തുള്ള പാളികളാണ് നമുക്കിവിടെ കൊറോണ വൈറസിന് കിട്ടുന്നത്, നമ്മുടെ COVID-19 വൈറസിന്. അപ്പോൾ നമ്മൾ കോശത്തിന് പറഞ്ഞു. ഇനി നമുക്ക് പറയാൻ പോകുന്നത് നേരത്തെ ഇതിന് പേര് വരാൻ കാരണമായ, ഈ കൊറോണ എന്നുള്ള പേര് ഇതിന് വരാൻ കാരണമായ സംഭവത്തെ പറ്റിയിട്ടാണ്, അതിൻ്റെ ടിപ്പ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമ്പോൾ ഈ ടിപ്പ് എന്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുകയെന്ന് നിങ്ങളിൽ ആർക്കും അറിയില്ല, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാരും കാണുന്നെങ്കിലും അല്ലാതെ വേറെ ആർക്കും ഇതിനെപ്പറ്റി അധികം അറിയുന്നുണ്ടാവില്ല. കാരണം ഈ ടിപ്പ് വർക്ക് ചെയ്യണത് ഒരു ചെറിയ കീ ആയിട്ടാണ്, ഒരു താക്കോലായിട്ടാണ് ഈ ടിപ്പ് വർക്ക് ചെയ്യുക. ഈ ടിപ്പ് താക്കോലായിട്ട് വർക്ക് ചെയ്യുന്ന ഞാൻ പറയാൻ കാരണം, ഈ ടിപ്പ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെത്തി, നമ്മുടെ ഒരു സെല്ലിൻ്റെ ഉള്ളിലെത്തിയിട്ട് സെല്ലിൻ്റെ മുകളിലുണ്ടാവണ ചെറിയ പ്രോട്ടീൻ സ്പൈക്സിൻ്റെ മുകളിൽ ഈ സ്പൈക്കിന് ഫിറ്റ് ആവുകയും, നമ്മുടെ സാധാരണ താക്കോൽ കൊണ്ട് ഡോർ ഓപ്പൺ ചെയ്യണ പോലെ ആ കീ പോലെ അത് ഓപ്പണായി നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലെത്തി സ്വയം റീജനറേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഇത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ, അതായത് കൂടുതലിത് ബാധിക്കുക ലങ്സിനെയും ത്രോട്ടിനെയാണ്. അപ്പോൾ ലങ്സിനെ വന്ന് ബാധിച്ചു കഴിഞ്ഞാൽ ആ ലങ്സിൻ്റെ ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക്, അവിടുന്ന് അടുത്ത സെല്ലിലേക്ക് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വ്യാപിക്കുന്നത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ നമ്മൾക്ക് ദോഷമാണ്, വളരെ ദോഷമാണ്. കൂടുതലും എന്താ നമ്മുടെ
രോഗപ്രതിരോധ ശേഷിയുള്ളവർക്കാണ് അതിനെ കുറച്ചുകൂടി നന്നായിട്ട് തടുക്കാനുള്ള ഒരു ശേഷി ഉണ്ടാകുക. അപ്പോൾ ഇനി നമുക്ക് പറയാൻ പോകുന്നത് നമ്മൾ സ്വയം എക്സ്പോസ് ആവാതിരിക്കാൻ അല്ലെങ്കിൽ ഈ കൊറോണ വൈറസ് നമുക്ക് വരാതിരിക്കാനുള്ള അല്ലെങ്കിൽ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ വേറൊന്നും നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക: മാസ്ക് ധരിക്കുക, അകലം പാലിക്കുക, പിന്നെ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നത് ഒഴിവാക്കുക. അതായത് ഫസ്റ്റത്തെ കാര്യം പറയാം, മാസ്ക് ധരിക്കുക. ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ഒരു ആവശ്യവും നിങ്ങൾക്കില്ല, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് അതിൻ്റെ ആവശ്യമെന്ന്. മാസ്ക് ധരിക്കുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് അല്ലെങ്കിൽ ഇതിപ്പോൾ ഇതാ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു വായുവിൽ കൂടെ ഇത് സഞ്ചരിക്കുന്നതെന്ന്. അങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ മാസ്ക് ധരിച്ചില്ലെങ്കിൽ അത് നമ്മുടെ മൂക്കിലോ അല്ലെങ്കിൽ നമ്മുടെ വായിലൊക്കെ വന്ന് കയറി തിരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെത്തി ചിലപ്പോൾ ദോഷകരമായി ബാധിക്കും. അതിനാണ് മാസ്ക് ധരിക്കാൻ പറയുന്നത്. പിന്നെ നമ്മൾ അകലം പാലിക്കുക. അകലം മിനിമം 2 മീറ്റർ അകലം പാലിക്കുക. 2 മീറ്ററെങ്കിലും മിനിമം അകലം പാലിക്കുക. മൂന്നാമത്തത് എസെൻഷ്യൽ അല്ലാത്ത അല്ലെങ്കിൽ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് ഒരിക്കലും പുറത്തേക്ക് പോവാതിരിക്കുക. അതാണ് ഏറ്റവും നല്ല സ്റ്റേ ഹോം സ്റ്റേ സേഫ്. അതാണ് ഏറ്റവും നല്ല ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ സ്ലോഗൻ. കാരണം പുറത്ത് പോകുമ്പോഴാണ് ഇതിന് എക്സ്പോസ് നടക്കുന്നത് അല്ലെങ്കിൽ നമുക്കിത് കിട്ടണത് എന്ന് എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ ഡോക്ടേഴ്സും നേഴ്സസും എല്ലാ മെഡിക്കൽ കോളേജ് ഓഫീസേഴ്സ് എല്ലാവരും പറയും, നമുക്ക് കേൾക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പുറത്ത് പോകാതിരിക്കുക. പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്, അതായത് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് പറയുന്നത് കേരളത്തെ പറ്റിയിട്ടാണ്, നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ്, പോലീസ് ഓഫീസേഴ്സ്, പിന്നെ ഹെൽത്ത് ഓഫീസേഴ്സ് ഇവരൊക്കെ അത്യാവശ്യം കുറേ നമുക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ഇവർ പറഞ്ഞു തരുന്നുണ്ട്, ഇവർ ചെയ്യുന്നുമുണ്ട്. പക്ഷെ അത് നമ്മൾ കാര്യമാക്കാതെ നമ്മൾ പലരും അതിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അത് ഒരിക്കലും ശരിയല്ല. അത് നമ്മൾക്ക് തന്നെയാണ് അതിന് ദോഷങ്ങളായിട്ട് ബാധിക്കുക. അപ്പോൾ ഒരിക്കലും ഇവരൊക്കെ പറയുന്നത് ഗവൺമെൻറ്റും പോലീസ് ഓഫീസേഴ്സും ഇവരൊക്കെ പറയുന്നത് കേട്ടാലാണ് ഇതാ ഈ ആളേനെ നമുക്ക് ഇവിടെ നിന്ന് ഓടിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ വളരെ നന്നായിട്ട് നിപ പ്രളയം അങ്ങനത്തെ കുറേ കാര്യങ്ങളെന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തുരത്തി വിട്ടവരാണ്. അപ്പോൾ നമുക്ക് ഇതിനെയും അങ്ങനെ തുരത്തിവിടാൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോറി ഗൈസ്, ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വിട്ടുപോയി. നമ്മൾ കൈ കഴുകണം നല്ലോണം. 20 സെക്കൻഡെങ്കിലും മിനിമം കൈ കഴുകുമ്പോൾ നമ്മുടെ കൈയിൻ്റെ മുകളിൽ നിന്നാണ് ഈ രോഗാണുവിനെയും പിന്നെ നമ്മുടെ കൊറോണ വൈറസിനെയൊക്കെ നമുക്ക് എതിർത്തേക്കാൻ സാധിക്കും. അപ്പോൾ കൊറോണയുടെ ലക്ഷണം നേടാൻ നമ്മൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട 4 കാര്യങ്ങളാണ്: കൈ കഴുകുക, മാസ്ക് ധരിക്കുക, എസെൻഷ്യൽ ആവശ്യത്തിനല്ലാതെ പുറത്തേക്ക് പോകാതിരിക്കുക, സാമൂഹികകലം പാലിക്കുക. പിന്നെ ഇനി നമുക്ക് പറയാനുള്ളത് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ വീഡിയോനെ സംബന്ധിച്ച്. കാരണം ഈ വീഡിയോ വേറൊരു തരത്തിൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ മഹാബോറാണ്. അതുകൊണ്ട് ആ വീഡിയോ ഞാനറിഞ്ഞില്ല. ചെറിയൊരു ഓഡിയോ ബ്ലൂപ്പർ മാത്രം അതിലിടാം. അപ്പോൾ നല്ല രസമാണെന്ന് കണ്ടു നോക്കൂ. കൊറോണ നാടെന്താ അത്രക്ക് ഇഷ്ടമായത്? ഇവിടെ നിന്ന് പോക്കൊന്നുമില്ലേ? അല്ല, ഞങ്ങളെന്നെ ഇത്ര ബുദ്ധിമുട്ടിക്കണ്ടേ? അതുകൊണ്ട് ചോദിച്ചതാ. ഇത്ര അധികം വിശദീകരിച്ച് പറഞ്ഞുതരാൻ ഞാൻ ഡോക്ടറും അങ്ങനെയുള്ള മെഡിക്കൽ സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഡോക്ടറോ നേഴ്സോ അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന് പഠിക്കുന്ന ആളല്ല. ഇത് ഫുള്ള് ഇൻഫർമേഷനാണ്, റീഡഡ് ഇൻഫർമേഷനാണ്. അതിൻ്റെ ബേസിലാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ അവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ ഇത്തരം നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.